അക്രി കച്ചവടക്കാർക്ക് പൂട്ടിടാൻ ജി എസ് ടി വകുപ്പ്. വ്യാജ ബില്ലുകൾ അടിസ്ഥാനമാക്കി കോടികളുടെ കച്ചവടം നടത്തുന്ന അക്രി കച്ചവടക്കാർക്കും പൂട്ട്. പരിശീലനം മറയാക്കി ഓപ്പറേഷൻ പാം ട്രീ അക്രി വ്യാപാര കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. 250 കോടിയുടെ വെട്ടിപ്പ് പിടിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശോധനയ്ക്കാണ് ജി എസ് ടി വകുപ്പ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, മലപ്പുറം അടക്കം 7 ജില്ലകളിൽ 100-ലേറെ അക്രി കച്ചവട കേന്ദ്രങ്ങളിലായിരുന്നു മിന്നൽ പരിശോധന. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയും ഷെൽ കമ്പനികൾ രൂപീകരിച്ചും കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. അക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ 7 ജില്ലകളിലായി 100-ലേറെ കേന്ദ്രങ്ങളിലാണ് 300-ലേറെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പരിശോധന നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ 500 കോടി രൂപയുടെ വ്യാജ ബില്ലുകൾ നിർമ്മിച്ചതായി കണ്ടെത്തി. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശോധനയ്ക്കാണ് ജി എസ് ടി വകുപ്പ് ഇന്ന് പുലർച്ചെ 5 മണിയോടെ തുടക്കം കുറിച്ചത്. എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, മലപ്പുറം അടക്കം 7 ജില്ലകളിൽ 100-ലേറെ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. വ്യാജ ബില്ലുകൾ ചമച്ചും ഷെൽ കമ്പനികൾ രൂപീകരിച്ചും കോടികളുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. തുടർന്നാണ് ഒരേ സമയം സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനുള്ള തീരുമാനം എടുത്തത്. എറണാകുളം, കാക്കനാടുള്ള മേരി ട്രേഡേഴ്സ് ഗോഡൌണിലും ഉടമയുടെ വീട്ടിലും അടക്കം ഒരേ സമയം ജി എസ് ടി സംഘം പരിശോധനയ്ക്കെത്തി. പരിശോധന 4 മണിക്കൂർ നീണ്ടു. പാലക്കാട് ഓങ്ങല്ലൂരിലെ വിവിധ സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു. വ്യാജ ജി എസ് ടി നമ്പർ ഉപയോഗിച്ച് അനധികൃത വിൽപ്പന നടത്തുന്നതായാണ് കണ്ടെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇവർ നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. റെയ്ഡിന് മുന്നോടിയായി 300-ലേറെ ഉദ്യോഗസ്ഥർ 3 ദിവസം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ജി എസ് ടിയിൽ നിന്നുമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി ഏകോപനത്തോടെയായിരുന്നു പരിശോധന. വെട്ടിപ്പ് 1000 കോടി രൂപയ്ക്ക് മുകളിൽ പോകും എന്നാണ് ജി എസ് ടി വകുപ്പിന്റെ വിലയിരുത്തൽ. തിങ്കളാഴ്ചയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് 310 ഉദ്യോഗസ്ഥർക്ക് ഒരുമിച്ച് കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ 6 ദിവസത്തെ പരിശീലനം ആരംഭിച്ചത്. സമീപത്തെ 4 പോയിന്റ്സ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഉദ്യോഗസ്ഥർക്കെല്ലാം താമസം ക്രമീകരിച്ചത്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പഞ്ഞകാലത്ത് നികുതി വകുപ്പിന്റെ പരിശീലനം എന്ന പേരിലുള്ള ഈ ഉദ്യമത്തിനെതിരെ കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. എന്നാൽ 300 ജി എസ് ടി ഉദ്യോഗസ്ഥരെ നികുതി വെട്ടിപ്പ് കേന്ദ്രങ്ങൾക്ക് ഒരു സംശയവും തോന്നാത്ത വിധം വിന്യസിക്കാനായിരുന്നു പരിശീലനമെന്ന മറ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരേ സമയം 100-ലധികം കേന്ദ്രങ്ങളിൽ ആരംഭിച്ച പരിശോധനയെപ്പറ്റി ഒരു വിവരവും വെട്ടിപ്പുകാർക്ക് ചോർന്നു കിട്ടിയിരുന്നില്ല. റെയ്ഡ് നടക്കുന്ന പല കേന്ദ്രങ്ങളും വൻകിട അക്രി കച്ചവടവുമായി ബന്ധപ്പെട്ടവയാണ് എന്ന് അറിയുന്നു. വൻകിട കേന്ദ്രീകൃത സംവിധാനം അക്രി കച്ചവടത്തിനായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായും വ്യാജ ബില്ലുകൾ അടിസ്ഥാനമാക്കിയാണ് കോടികളുടെ കച്ചവടം അക്രി കച്ചവടക്കാർ നടത്തുന്നത്. വെട്ടിപ്പ് തെളിവ് സഹിതം പിടികൂടുന്നതിനാൽ പിഴ ഉൾപ്പെടെ അടയ്ക്കേണ്ട നികുതി ഈടാക്കാൻ നോട്ടീസ് നൽകുകയാണ് അടുത്ത പടി. സംശയമുള്ള സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.